ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ഇവിടെ മറവട്ട് കിടക്കുന്ന ശുഹദാക്കളുടെ ബറക്കത്ത് കൊണ്ടും റജബ് മാസത്തിന്റെ പോരിഷ കൊണ്ടും ഇവിടെ കൂടെ എല്ലാ മുത്തുമോമിനികളുടെയും ആമീന്റെ ബറക്കത്ത് കൊണ്ടും അല്ലാഹു കബൂൽ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുവരെ നല്ല പ്രഭാഷണം നടത്തപ്പെട്ട ഒരു സദസ്സാണ്. ഇന്നലകളിലും വയലും പ്രസംഗവും റിക്കറും സലാത്തും കൂട്ടുപ്രാർത്ഥനയും മക്ബറയിൽ ഏത് സമയത്തും കൂട്ടമായ പ്രാർത്ഥനയും ഒക്കെ നടത്തപ്പെടുന്ന വളരെ ആത്മീയ സാന്നിധ്യമുള്ള ഒരു ഉറൂസ് മുബാറക്. ഗ്രൗണ്ട് നിറയെ ആളുകളുണ്ട്. പലരും പല ജോലികളിൽ തിരക്കുകളിലൊക്കെയാണ്. അല്പം ദിക്റും സലാത്തും ചൊല്ലി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള ദുആയാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ദുആയാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കി കൂട്ടമായി അതിനു വേണ്ടി ആമീൻ പറയാൻ കഴിവിന്റെ പരമാവധി അങ്ങിങ്ങി നിൽക്കുന്ന ആൾക്കാർ സദസ്സിൽ വന്നിരുന്നാൽ അധികം നീട്ടിക്കൊണ്ടു പോകാതെ റിക്റു സലാത്ത് ചൊല്ലി അള്ളാഹുവിലേക്ക് കരമുയർത്തുകയാണ്. ഇത് റജബ് മാസമാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഷഹറുല്ലാഹ് അല്ലാഹുവിന്റെ മാസമാണ്. ദുആയ്ക്ക് ഇജാബത്ത് ലഭിക്കുന്ന മാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. യുദ്ധം പോലും ഹറാമാക്കപ്പെട്ട മാസമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ വാളെടുത്ത് വെട്ടുക എന്ന് മാത്രമല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണോ അതെല്ലാം പാടില്ലാത്ത മാസമാണ്. മറ്റുള്ള മാസങ്ങളൊക്കെ ചെയ്യാമെന്നല്ല, ഈ മാസം അള്ളാഹു വലിയ ആദരവ് കൊടുത്ത മാസമായതിനാൽ അയൽവക്ക ബന്ധം നിലനിർത്തണം, കുടുംബ ബന്ധം നിലനിർത്തണം, വഴക്കും വക്കാണോ അവസാനിപ്പിക്കണം, അള്ളാഹുവിലേക്ക് അടുക്കാൻ നല്ലതുപോലെ കൽബ് ശുദ്ധിയാവണം, അതിനു വേണ്ടി തൗബ ചെയ്യണം, കരയാൻ പറ്റിയ രാവുകളാണ്. മലക്കുകൾ ആകാശ ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കും. കോടിക്കണക്ക് മലക്കുകൾ ഒന്നിച്ച് തസ്ബീഹ് ചൊല്ലുമ്പോൾ അവിടെ ഒരു ശബ്ദമുണ്ടാവും. ആ ശബ്ദം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്, തസ്ബീഹിന്റെ ശബ്ദമാണ്. എന്നാൽ അതിനേക്കാളും റബ്ബിന് താല്പര്യമുള്ള മറ്റൊരു ശബ്ദമാണ് ഭൂമി ലോകത്തുള്ള ദോഷികളായ ജനങ്ങൾ ദോഷം പൊറുപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് കരയുന്ന സമയത്ത് ആ കരച്ചിലിന്റെ ശബ്ദം മലക്കുകൾ ചൊല്ലുന്ന തസ്ബീഹിനേക്കാളും അള്ളാഹുവിന് താല്പര്യമുണ്ട് എന്ന് നമുക്ക് കാണാം. മലക്കുകളൊക്കെ പറയും, നമ്മുടെ ഈ തസ്ബീഹിനേക്കാളും അള്ളാഹുക്ക് ഇഷ്ടമുള്ള ശബ്ദം ഭൂമിയിൽ കേൾക്കുന്നുണ്ട്, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം, അവിടെ വരെ ഒന്ന് പോകാം. മലക്കുകളെല്ലാം ഭൂമിയിലേക്ക് വരികയാണ്. എന്തിനാണ്? ഇവിടത്തെ ദിക്ര് ഹൽക്കയും സലാത്ത് ഹൽക്കയും യാസീനും സൂറത്ത് യാസീനും സൂറത്തുൽ ഇഖ്ലാസും അത് ഓർന്നത് കേൾക്കാൻ മാത്രമല്ല, കരയുന്നവരെ കരച്ചിൽ കേൾക്കാൻ വേണ്ടിയാണ്. എന്തിനാ കരയുന്നത്? ബാപ്പ മരിച്ചതിന്റെ പേരിലോ, ഉമ്മ മരണപ്പെട്ടതിന്റെ പേരിലോ, മക്കൾ രോഗിയായതിന്റെ പേരിലോ, വീട് പൊളിഞ്ഞു പോയതിന്റെ പേരിലോ അല്ല, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുകയാണ്. ഇദാ ദുക്കിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും, അല്ലാഹു എന്ന് പറയപ്പെട്ടാൽ അവരെ കൽബിന് മാറ്റം വന്നു പോയി കരയുകയാണ്, കരയുകയാണ്. അലം യഗ്നിലില്ലദീന ആമനു അന്തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയാൻ നിനക്ക് ഇതുവരെ സമയമായിട്ടില്ലേ? അല്ലാന്റെ ചോദ്യമാണ്. നീ ഇനി എപ്പോഴാ കരയുക? അള്ളാഹുവിനെ ഓർത്തുകൊണ്ടൊന്ന് കരയാൻ നിനക്ക് ഇതുവരെ സമയമായിട്ടില്ല. എത്ര റജബ് കഴിഞ്ഞുപോയി, എത്ര ഷാബാൻ കഴിഞ്ഞുപോയി, എത്ര വെള്ളിയാഴ്ച രാവുകൾ കഴിഞ്ഞുപോയി, എത്ര നല്ല നല്ല സുദിനങ്ങൾ കഴിഞ്ഞുപോയി. എന്നെങ്കിലും ഒരു രാത്രി അള്ളാഹുവിന് വേണ്ടി കരയാൻ നീ തയ്യാറായിട്ടുണ്ടോ? നീ എപ്പോഴാ കരയുക? എത്ര പ്രായമായി നിനക്ക്? 40, 50, 60, 70 ഒക്കെ ആയിട്ടും നീ ഇതുവരെ കരഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ ഓർത്ത് കരയാൻ നിനക്ക് ഇതുവരെ സമയമായിട്ടില്ലേ? നീ എപ്പോഴായി കരയുക?
ആ കരയുന്ന കരച്ചിലാകുന്ന ശബ്ദം മലക്കുകൾ ചൊല്ലുന്ന തസ്ബീഹിനേക്കാളും അല്ലാഹുവിന് താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ ആ കരച്ചിൽ വലിയ പ്രധാനപ്പെട്ട കരച്ചിലാണ്. എന്ന് മാത്രമല്ല ചില മഹാന്മാര് പറയുന്നു, കാലിൽ വിർണങ്ങൾ, ചൊറികൾ, മുറിവുകൾ ഉണ്ടായി, അത് ഉണങ്ങുന്നില്ല, രക്തവും ചലവും അതിൽ വന്ന് വല്ലാതെ വേദനിക്കുന്നു, വിഷമിക്കുന്നു, എല്ലാ ദിവസവും ദുർഗന്ധം വരികയാണ്. ഒരുപാട് രോഗികളെ കണ്ടു, ഒരിക്കലും അതിന് മരുന്ന് ഫലം ആകാത്ത വിധം അവൻ കഷ്ടപ്പെടുകയാണ്. എന്നാൽ മഹാന്മാർ പറയുന്നു, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു മനുഷ്യൻ കരഞ്ഞാൽ ആ കണ്ണിനീരെങ്ങാനും നിന്റെ ആ ചൊറിയിലേക്ക്, ആ മുറിവിലേക്ക്, വിർണത്തിലേക്ക് പുരട്ടിയാൽ ഒന്നാം നമ്പർ മെഡിസിനാണ്, ഒന്നാം നമ്പർ മെഡിസിനാണ്. ആ രോഗം സുഖപ്പെടും, ആ മുറിവ് ഉണങ്ങിപ്പോകുമെന്ന് വരെ മഹാന്മാർ പഠിപ്പിക്കുന്നു. അത്ര കണ്ട് പവറുള്ള ഒരു ഓയിൻമെന്റാണ്, ഒരു മെഡിസിനാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു മനുഷ്യൻ കരഞ്ഞ് അവന്റെ കണ്ണുനീരെങ്ങാനും ഭൂമിയിലേക്ക് ഊറ്റിയിട്ടുണ്ടെങ്കിൽ, ഭൂമിയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അവൻ നരകത്തിൽ കടക്കുന്നതല്ല. ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നൊരു പഴം തിന്നുപോയി, മനഃപൂർവ്വം തിന്നതല്ല, മറന്നു തിന്നുപോയതാണ്. അള്ളാഹു വിലക്കിയ കാര്യം മറന്നുപോയി. മറന്നുകൊണ്ടൊരു മനുഷ്യൻ തെറ്റിയതാൽ തെറ്റാണെന്ന് പറയില്ല. അങ്ങനെ മറന്നു സംഭവിച്ചു പോയ ആ ഒരു കാര്യത്തിന്റെ പേരിൽ 40 കൊല്ലക്കാലം കുത്തിരുന്ന് കരഞ്ഞു എന്നാണ്. കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്ന് വീണ കണ്ണുനീര് മരുഭൂമിയില് അത് നനവുണ്ടായി, അവിടെ നിന്ന് ചില ചില ചെടികൾ ൊക്കെ മുളച്ചു വന്നു എന്നാണ്. നമ്മൾ വെള്ളമൊഴിച്ചാൽ ചെടികൾ മുളച്ചു വരും, മഴ പെയ്താൽ ചെടികൾ മുളച്ചു വരും. ആദൻ നബി അലൈഹിസ്സലാമിന്റെ കണ്ണുനീര് കൊണ്ട് ചെടികൾ മുളക്കണമെങ്കിൽ, ആ മരുഭൂമി അത് വെള്ളക്കെട്ടായി മാറണമെങ്കിൽ ആ കരച്ചിലിന്റെ തൂക്കം അത്രയാണ്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും കരഞ്ഞ കണ്ണുനീര് ഒരു പാത്രത്തിലാക്കി ഒരു തുലാസിനെ തട്ടിൽ വെക്കുക. ആദൻ നബി അലൈഹിസ്സലാം മാത്രം കരഞ്ഞ കണ്ണുനീര് മറ്റൊരു തുലാസിൽ വെച്ചാൽ ആദൻ നബിന്റെ കണ്ണുനീരാണ് കൂടുതൽ ലിറ്ററുകൾ ഉണ്ടാവുക. അത്ര കണ്ട് കരഞ്ഞിട്ടുണ്ട്. അള്ളാഹ് ചോദിക്കുന്നു, നിനക്ക് കരയാൻ ഇതുവരെ സമയമായില്ലേ? കരയാൻ പറ്റിയ രാവുകളാണ്, അള്ളാഹുവിനെ ഓർത്ത് കരയാൻ പറ്റിയ രാവുകളാണ്. നമ്മൾ കരയണം. അള്ളാഹുവിന് വേണ്ടി ഒന്ന് കരഞ്ഞാൽ നാളെ കരയേണ്ട ഗതികേടുണ്ടാവില്ല. മരിക്കുമ്പോൾ കരയേണ്ട ഗതികേടുണ്ടാവില്ല. ചിരിച്ചു മരിക്കാനും ആഖിറത്തിൽ ചിരിക്കാനും ഒക്കെ സാധിക്കും. ഇവിടെ വെച്ച് കരഞ്ഞാൽ ചിരിക്കേണ്ട സ്ഥലമല്ല. സിറാത്തുൽ മുസ്തഖീം വിട്ടു കടന്ന് സ്വർഗത്തിലേക്ക് നിന്റെ വലത്തേക്കാൽ എടുത്തു വെച്ചു, അപ്പോഴും നീ ചിരിക്കാനായിട്ടില്ല. ഇടത്തേക്കാലും കൂടെ എടുത്തു വെച്ചു, എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. പൂർണ്ണമായി ഞാൻ സ്വർഗത്തിന്റെ ഗേറ്റ് കടന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വന്നാൽ അപ്പോഴാണ് നീ ചിരിക്കേണ്ടത്. അതുവരെ നീ ചിരിക്കാനായിട്ടില്ല. പുഞ്ചിരി മാത്രം കൊണ്ടൊതുക്കുക, പൊട്ടിച്ചിരിക്കാനായിട്ടില്ല. നിനക്ക് ശേഷം വരുന്ന ഒരുപാട് ഭയാനമായ, നിന്നെ പേടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനൊക്കെ ഓർത്തുകൊണ്ട് പൊന്നുമോനെ നീ കരയുക. നരകത്തിന്റെ ഭീതി ഓർത്തുകൊണ്ട് നീ കരയുക. സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്താണ് ഓർത്തൊന്ന് കരയുക. അല്ലാഹുവിന്റെ അദാബ് വളരെ വേദനാജനകമാണ്. അത് സഹിക്കാനോ പൊറുക്കാനോ നമുക്ക് സാധ്യമല്ല. കൊറോണയാകുന്ന ഈ വൈറസ് കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുകയാണ്. എന്നാൽ ഈ കൊറോണ പോലെയുള്ള ഈ പ്രയാസമല്ല, അള്ളാഹുവിന്റെ അദാബ് അതിഭയാനമാണ്. അതുകൊണ്ട് തന്നെ കരയാൻ പറ്റുന്ന രാവുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു രാവുകളാണ് റജബിന്റെ രാവുകൾ. കരയുക. റജബ് ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലും ഷഅബാനിലും ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ ആയുസ് റമളാനിലേക്ക് എത്തണം. തറാവീ നല്ലതുപോലെ നിസ്കരിക്കണം. പരിശുദ്ധ ഖുർആൻ നല്ലതുപോലെ ഓതണം. ഇത്തിക്കാഫ് കഴിവിന്റെ പരമാവധി റമളാനിൽ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നോമ്പ് നഷ്ടപ്പെടുത്തിക്കൂടാ. എല്ലാം നല്ലതുപോലെ നോമ്പ് പിടിക്കാൻ പറ്റണം. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സുന്നത്തും വർദ്ധുമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് റമളാൻ നമുക്ക് അനുകൂലമായാൽ, 1000 മാസക്കാലം ഇബാദത്ത് ചെയ്താൽ കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെക്കാളും വലിയ പ്രതിഫലം റമളാന്റെ ഒരൊറ്റ രാവാകുന്ന ലൈലത്തുൽ ഖദ്ർ കൊണ്ട് നമുക്ക് കിട്ടുമെങ്കിൽ അതൊക്കെ സമ്പാദിക്കാൻ ആദ്യമായി റജബിലും ഷഅബാനിലും നല്ലതുപോലെ ശുദ്ധിയായി തൗബ ചെയ്ത് നെറ്റപ്പെട്ടു പോയ നിസ്കാരമെല്ലാം കലാവെട്ടി ധാരാളം സുന്നത്തുകൾ വാരിക്കൂട്ടി ധാരാളം ദിക്റുകളും സലാത്തുകളും ചൊല്ലി ഖുർആൻ ഓതി മനസ്സു നന്നാവുക. റമളാനെ പുൽകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇലാ ഹളറത്തിൻ നബി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ അർവാഹി അഹിൽ ഖ
الخير كلهم وإلى أرواح من دفنوا بهذا البقعة الشريفة من الشهداء الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين نعم الوضي فاتحة ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാ മുർസലിങ്ങൾക്കും എല്ലാ സഹാബത്തിനും എല്ലാ ഔലിയാക്കന്മാർക്കും എല്ലാ ശുഹദാക്കൾക്കും എല്ലാ മുത്തുമോമിനീങ്ങൾക്കും ഹദിയ ചെയ്ത് അല്പം തഹ്ലീൽ ഒന്ന് ചൊല്ലണം. അഫ്ളലു ദിക്റുകളുടെ രാജാവ്, ദിക്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല അഫ്ളലു മാ ഖുൽതു അന വ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പരിശുദ്ധമായ തഹ്ലീൽ ചൊല്ലണം. അതിനു മുമ്പ് ഈ പരിശുദ്ധമായ ഇരാവ്, റജബിന്റെ ഇരാവ്, അല്പം ഒന്ന് തൗബ ചെയ്യണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം القديم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا أو ليلا أو نهارا. سبحان الله وبحمده أستغفر الله وأتوب إليه. سبحان الله وبحمده أستغفر الله وأتوب إليه. سبحان الله وبحمده أستغفر الله وأتوب إليه. يا غفار يا الله واغفر لنا يا الله. 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 لا إله إلا الله 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 لا إله إلا الله. اغفر ذنبي موتانا لا إله إلا الله. اغفر ذنبي موتانا لا إله إلا الله. اغفر ربي 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 موتانا لا إله إلا الله. يا حي يا قيوم 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 لا إله إلا الله.
يا حي يا قيوم لا إله إلا الله يا حي يا قيوم لا إله إلا الله يا رحمن يا رحيم 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 صلى الله على محمد آل صحبه وسلم 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 الصلاة على النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أحمد الله الولي صلى على خير النبي باسم خير منجلي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي توبة طلبت منك يا شفيع المذنبي توبة طهر عن سواك سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الشفاعة حبلنا في القيامة مشفقا واهلنا إن الله يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമുക്ക് ഇജാബത്ത് തരട്ടെ. പല പല മുറാദുകളുമായി വന്നവരാണ്, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, കടമുള്ളവർ, ജോലിയില്ലാത്തവർ, പെങ്ങളുടെ കല്യാണം, മകളുടെ കല്യാണം നടന്നു കാണണം, നല്ലൊരു ഭർത്താവിനെ വേണം, അതുപോലെ ഒരുപാട് ചെറുപ്പക്കാർ കല്യാണം ബാക്കിയുണ്ട്, സ്വാലിഹത്തായ ഭാര്യമാരെ വേണം, ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, സ്ഥലം വാങ്ങാൻ, സ്ഥലം വിൽക്കാൻ, കച്ചവടം നടത്താൻ, കൃഷി നടത്താൻ, കൃഷി സ്ഥലങ്ങൾ വിൽക്കാൻ തുടങ്ങി പല പല മുറാദുകളുമായി വന്നവരാണ്. കൂട്ടത്തിൽ ഉമ്മ രോഗിയാണ്, ഉപ്പ രോഗിയാണെന്ന് വന്ന് പറഞ്ഞവർ, ഭാര്യ മക്കള് രോഗികളാണ്, ആശുപത്രിയിലാണ്, ഇങ്ങനെ പല പല കാര്യങ്ങളുമായി അതിനെല്ലാം ശമനം ലഭിക്കണം. ഇവിടെ കിടക്കുന്ന മഹാന്മാരെ കൊണ്ട് അവരുടെ ഉറൂസ് മുബാറക്കത്തിന് മുബാറക്കിന്റെ ഈ ദിവസത്തിൽ മുത്തമോമിനികൾ ഒരുമിച്ച് കൂടുമ്പോൾ കൂട്ടമായ ഒരു പ്രാർത്ഥനാ സംഗമമാണ്, അതും റജബിന്റെ രാവാണ്. അള്ളാഹു ഇജാബത്ത് തരുമെന്ന് ഉറപ്പിച്ചു വന്നവർ ധാരാളം ആളുകൾ നേർച്ചയാക്കി, 5, 10, 100, 200, 1000, 500 ഒക്കെ കൊടുത്തവരുണ്ട്. അതുപോലെ നിരവധി ആളുകൾ
എല്ലാ ആഴ്ചകളിലും ചില ദിവസങ്ങളിൽ ചില രണ്ടാഴ്ച കൂടുമ്പോ ഇവിടെ എല്ലാം സിയാറത്തിന് വന്ന് ഇവിടത്തെ പെട്ടിയിലൊക്കെ ധാരാളം നേർച്ചകൾ നിക്ഷേപിക്കാറുണ്ട്. അത് മുഴുവനും അള്ളാഹു കബൂലാക്കി എല്ലാവരും ഉദ്ദേശവും അള്ളാഹു സഫലമാക്കി തരട്ടെ. മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ പലരും ഈ മസാറുമായി ബന്ധമുണ്ട്. അവരെല്ലാവർക്കും പല പല ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. എല്ലാം സഫലമാകണം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, കർണാടക സ്റ്റേറ്റിന് വേണ്ടിയുള്ള പ്രാർത്ഥന, കേരള സ്റ്റേറ്റിന് വേണ്ടിയുള്ള പ്രാർത്ഥന, എല്ലാ സ്റ്റേറ്റിനും വേണ്ടിയുള്ള പ്രാർത്ഥന, മനുഷ്യന്മാർക്ക് മുഴുവനുമുള്ള പ്രാർത്ഥന, നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ വളർത്തുന്ന മൃഗങ്ങൾക്കും അവരെ വരുമാന മാർഗങ്ങൾക്കും ഒക്കെയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അള്ളാഹു ഇജാബത്ത് തരും. നിങ്ങൾ ആമീൻ പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്, മറ്റുള്ളവർ ആമീൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആമീൻ പറയുമ്പോൾ അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായി എല്ലാവരും ആമീൻ പറയണം. അതിന് നല്ല ഉണർവുണ്ടാകണം, നല്ല ഉന്മേഷമുണ്ടാകണം, മടിയൊക്കെ മാറണം, റാഹത്തോടുകൂടെ ആമീൻ പറയാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ദിക്ര് ചൊല്ലുമ്പോ കൽബ് കൊണ്ട് ദിക്ര് ചൊല്ലണം, നാവ് കൊണ്ട് ദിക്ര് ചൊല്ലണം, അവയവങ്ങളെ കൊണ്ടെല്ലാം ദിക്രുണ്ടാകണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബാക്കൾ ദിക്ര് ചൊല്ലുമ്പോൾ ആടുമായിരുന്നു. എങ്ങനെ അവരാടാറ്? കാറ്റ് വീശുമ്പോൾ മരങ്ങൾ ആടി ഉലയും പോലെ അവരാടുമായിരുന്നു. അത് ശരീരം കൊണ്ട് ആടുമ്പോ ദിക്ര് കാരണത്താൽ അത് മുഴുവനും അള്ളാഹു ഇജാബത്ത് നൽകപ്പെടുന്നതാണ്. നിസ്കാരം മുഴുവനും നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ചെയ്യുകയാണ്. അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ്. അപ്പൊ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. അതെല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. എല്ലാവരും നല്ല മഞ്ഞു പെയ്യുന്നരാവാണ്, കുറെ നേരമായി വന്നിരിക്കുന്നു. ആമീൻ പറയാൻ ഒരു ഉന്മേഷം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ റൂമിൽ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ഇർഫു ഐദിയക്കും നിങ്ങളെ കൈകളെല്ലാം ഉയർത്തിയിട്ട് എന്ന് പറയാൻ പറഞ്ഞു. അവരെല്ലാവരും അങ്ങനെ കൈ ഉയർത്തി പറഞ്ഞത് കാണാം. അപ്പൊ കൈകൊണ്ട് കൈ ഉയർത്തുമ്പോൾ ആ കൈ അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ അതെല്ലാം ഇബാദത്തിന്റെ ഗണത്തിൽ പെടും. അതുകൊണ്ട് പുരുഷന്മാർ ഒന്നുകൂടെ എഴുന്നേറ്റ് ആ മഞ്ഞും തണുപ്പും ഒക്കെ പോയി നമ്മൾ ആമീൻ പറയാൻ ഉന്മേഷമുണ്ടാകാൻ, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും ആഫിയത്തിന് വേണ്ടിയും ശരീരത്തിൽ രക്തവോട്ടം റാഹത്താകാൻ വേണ്ടിയും ഒക്കെ അത് ഫലപ്രദമാണ്. റാഹത്തായി ഒന്ന് ചൊല്ലി നോക്കി, രണ്ട് കൈയും ഉയർത്തിയിട്ട് ചെല്ല് എന്നിട്ട് ഉയർത്തി താത്തി ചെല്ലുക. അല്പമൊന്ന് നീട്ടണം കേട്ടോ. ഇല്ലല്ലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ഫൗളാണ്. അല്പമൊന്ന് നീട്ടണം. അല്ലാ അല്ലാ എന്നല്ല, അല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അല്ലാഹു ആവില്ല. ആകണമെങ്കിൽ അല്പമൊന്ന് നീട്ടുക. ലാമിനെ നീട്ടണം. എത്രയാ നീട്ടേണ്ടത്? ഇത്രയാ അതിനേക്കാളും കൂടാ. ഏറ്റവും ചുരുങ്ങിയത് കൈ ഉയർത്തുമ്പോൾ എവിടെ വരെ എത്തുന്നു അത്ര നീട്ടണം. അത്രയും നീട്ടു. മനസ്സിലായില്ലേ? സ്റ്റേജിലുള്ളവരൊക്കെ നിങ്ങൾ എണീറ്റിരിക്കുന്ന ഞാൻ കണ്ടില്ല. അത്ര നീട്ടണം. അതിനേക്കാളും കുറഞ്ഞാൽ അതും പൗളാണ്. ലാ അവിടുത്തെ ലാം അത് ഹർഫല്ല, അത് കെലിമത്താണ്. നീട്ടില്ലെങ്കിൽ ല എന്ന് പറഞ്ഞാൽ അത് ഹർഫായി മാറും. അത് ഹർഫല്ല, കെലിമത്താണ്. ഇല്ലല്ലാ ഇരിക്കും. മാഷാ അല്ലാഹ്.
എല്ലാരിക്കാഹത്തായിട്ട് ചാരിയിരിക്കാതെ ശരിക്കും റാഹത്ത് അന്ന് സ്റ്റഡിയായിട്ടൊന്നിരുന്ന് ചാരാതെ കസേരപ്പുറത്ത് ചാരാതെ ഒന്ന് സ്റ്റഡിയായിട്ടൊന്നിരുന്ന് ആ എന്നിട്ട് രണ്ട് കൈയും അവരെ മുട്ടുംകാലിന് മുകളിൽ വെച്ച് രണ്ട് കൈയും മുട്ടുംകാലിന് ഈ പിണഞ്ഞു നിൽക്കുന്ന കാലൊന്ന് അകത്തി വെക്കുക അല്പം അല്പം എന്തൊക്കെ ചെയ്ത് ആ പണഞ്ഞു നിൽക്കുന്ന കാലൊന്ന് അകത്തി വെച്ചു രണ്ട് കൈയും മുട്ടുംകാലും മേൽ വെച്ചു ആരും കസേരപ്പുറത്ത് ചാരുന്നില്ല ചെടിയായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാ ആ ഇരുത്തത്തിൽ രണ്ട് മുട്ടുംകാലിന്റെ മുകളിൽ കൈ ഊന്നിക്കൊണ്ട് മുമ്പിലോട്ടൊന്ന് ഗമിക്കുക. അപ്പോൾ ശ്വാസം വിടുകയാണ് ആ ടൈമിലും അല്ലാഹ് എന്ന് പറയണം. പുറകോട്ട് വരുമ്പോൾ ശ്വാസം വലിക്കുകയാണ് എപ്പോഴും അല്ലാ എന്ന് പറയണം. ഓരോ ശ്വാസോശ്വാസത്തിലും അല്ലാ എന്ന് വണ്ണുകൊണ്ടേയിരിക്കണം. ഒന്ന് പറഞ്ഞു നോക്കിയേ ഒന്ന് അനങ്ങ് അല്ലാഹു 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 എന്തുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടൊക്കെ ദിക്റു ചൊല്ലുക അല്ലേ. ചൊല്ലേ അല്ലാഹു അല്ലാഹ് 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 അല്ലാഹു അല്ലാഹു ജല്ല വഅല 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 അല്ലാഹു ഉറക്കെ ചൊല്ല് അല്ലാഹു ജല്ല വഅല അല്ലാഹു അല്ലാഹു ജല്ല വഅല അല്ലാഹു അല്ലാഹു ജല്ല വഅല അല്ലാഹു അല്ലാഹു ജല്ല വഅല അല്ലാഹു അല്ലാഹു ജല്ല വഅല ഖാലിഖും റാസിഖും ദായിമുൻ അല്ലാഹ് ഖാലിഖും റാസിഖും ദായിമുൻ അല്ലാഹ് ഖാലിഖും റാസിഖും ദായിമുൻ അല്ലാഹ് ഖാലിഖും رازقكم دائم الله خالقكم رازقكم دائم الله 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 حي صمد باقي 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 الله 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 حي قيوم دائم الله حي قيوم
അല്ലാഹു നമ്മളെ സ്വീകരിക്കണം, അല്ലാഹു നമുക്ക് ഇജാബത്ത് തരട്ടെ. കൂട്ടമായി ദ്വാരക്കാൻ പോവുകയാണ്. ഇവിടത്തെ മസാർ